ഒരുപാട് നിഗൂഢതകളുള്ള പെണ്ണാമ്മു. അവളുടെ ഭർത്താവെന്ന് പറയുന്ന ആൾ ആരാണെന്ന് പോലീസ് ചോദിക്കില്ലേ? നമ്മൾ എന്ത് മറുപടി പറയും? പുറത്തറിഞ്ഞാലേ ഈ കുടുംബത്തിന് നാണക്കേട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച കവിത എന്താ അത് ഓർക്കാത്തത്? അതിന് നമ്മൾ സമാധാനം പറയണ്ടേ? അതവളുടെ വിധിയെന്ന് കരുതണം. അവളെഴുതിയ ലെറ്ററുള്ള നിലയ്ക്ക് നമ്മളിനി എന്തിനു പേടിക്കണം? നീ എന്തെങ്കിലും ഒന്ന് പറ മോനെ. മാൻ മിസ്സിംഗ് കേസിന് പോകാനാവില്ല. ACP ഹരിതയെ ഞാൻ വിളിച്ച് വിവരം പറയാം. അവര് അൺഒഫീഷ്യലായിട്ടൊരു അന്വേഷണം നടത്തും. കേസ് കൊടുക്കുന്നതിനേക്കാളും ഗുണം ചെയ്യുന്നത് അതായിരിക്കും. എന്നാ നീ അങ്ങനെ ചെയ്യും മോനെ? ഈ വീട്ടിൽ നിന്നൊരു കുട്ടിയെ പോയിരിക്കുന്നു അറിഞ്ഞ ഹരിത അതിന്റെ ഗൗരവത്തിൽ വേണ്ടതൊക്കെ ചെയ്യും. സഞ്ജു ഒന്നിങ്ങി വാ. ഒരാഴ്ചയായി അവളുടെ ഫോണിലേക്ക് പുറത്തുനിന്ന് നമ്മളെ സംശയിക്കുന്ന ആരുടെയും കോള് വന്നിട്ടില്ല സഞ്ജു. രണ്ടു ദിവസം മുമ്പ് അവളുടെ വല്യമ്മയുടെ രണ്ട് മിസ് കോള് വന്നിട്ടുണ്ട്. അവൾ അവരെ തിരിച്ചു വിളിക്കുക കൂടി ചെയ്തിട്ടില്ല. സുരഭി സിസ്റ്ററിന്റെ കോളുണ്ടോ? ഇല്ല, ഞാൻ മെസ്സേജ് നോക്കി. സുരഭി സിസ്റ്ററിന്റെ ഓണാശംസകൾ വന്നിട്ടുണ്ട്. റിപ്ലൈ അയക്കുകയോ അമ്മ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല. അവൾക്കതൊന്നും ശീലമുള്ള കാര്യമല്ല. ഇനി അവൾ സംശയം തോന്നുന്ന നമ്പറുകൾ ഡിലീറ്റ് ചെയ്തതാണോ? അതിനുള്ള ബുദ്ധിയൊന്നും അമ്മ കാണിക്കില്ല. ആരെങ്കിലും വിളിച്ച റൂമിലാണെങ്കിൽ അവൾ ഫോൺ എടുക്കും, അല്ലെങ്കിൽ അവൾ അത് അറിയത്ത് പോലും ഇല്ല. ഇത് ഞാൻ അവൾക്ക് കൊടുത്ത ഫോണാ. എല്ലാം ഉപേക്ഷിച്ച സഞ്ജു അവള് പോയിരിക്കുന്നത്. എന്റെ ഫോൺ അവള് വേണ്ടെന്ന് വെച്ചു. സഞ്ജുവിന് ഇപ്പൊ മനസ്സിലായില്ലേ ജോലി എന്ന് പറഞ്ഞത് നമ്മളെ ആശ്വസിപ്പിക്കാനാണെന്ന്? അവളൊരു ജോലി നേടിയെടുത്തെങ്കിൽ ഈ ഫോണിലേക്ക് കോള് വരില്ലേ? ഇതല്ലാതെ വേറെ എന്ത് വഴി അവൾക്കുള്ളത്? ഇനി അവളെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ജു. എന്തായാലും എന്റെ കൈ വിട്ടു പോയി. അമ്മ ഫോൺ വെച്ചിട്ട് പോയത് ടവർ ലൊക്കേഷൻ വെച്ച് അവളെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ബുദ്ധിപൂർവം സംശയം തോന്നുന്ന നമ്പറുകൾ അവൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കഴിക്ക്, എനിക്ക് വിശപ്പില്ല. എന്താ അമ്മു ഇങ്ങനെ? എന്തെങ്കിലും കുറച്ച് കഴിക്ക്. എനിക്ക് വിശക്കഞ്ഞിട്ട് സിസ്റ്റർ, എന്നെ നിർബന്ധിക്കരുത്. നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. നിനക്കിപ്പോഴും ആ വീട്ടുകാരെ മറക്കാൻ കഴിയുന്നില്ല. നീ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ അമ്മു, എന്തിനാ ഇനി അതൊക്കെ വീണ്ടും ഓർക്കുന്നത്? നീ അതൊക്കെ മറക്കാതെ നിനക്ക് സമാധാനം കിട്ടില്ല. ഇനി ഒരു പുതിയ ജീവിതമാണെന്ന് മനസ്സിനെ പറഞ്ഞ് നീ ബോധ്യപ്പെടുത്തണം. അമ്മു പരിചയപ്പെടുന്നവരൊക്കെ ഇനി പുതിയ മുഖങ്ങളായിരിക്കും. സിസ്റ്റർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോണ്ടേ. ചേച്ചി എന്നെ എല്ലായിടത്തും തിരയുന്നുണ്ടാവും. അത് തടയാൻ നമുക്ക് കഴിയോ? അവൾ അന്വേഷിക്കട്ടെ. സ്വാതി വേദനിച്ചാലും അവൾ ആഗ്രഹിച്ചൊരു ജീവിതം നൽകാനല്ലേ നീ ശ്രമിക്കുന്നത്? അതിനു മുന്നിൽ ഈ വേദനയ്ക്ക് ഒരു വിലയും ഇല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാവുന്നതുകൊണ്ട് രാത്രി തന്നെ ചേച്ചി അദ്ദേഹത്തെയും കൂടി ഇവിടെ വരും, അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കും. സംശയം പറഞ്ഞ ഇവിടെ ചിലപ്പോ പോലീസായിരിക്കും വരിക. സ്വാതി വന്നാ അവൾ എങ്ങനെ തിരിച്ചയക്കണമെന്ന് അമ്മയ്ക്കറിയാം. ഇനി പോലീസ് വന്നാ അമ്മ എന്തിനാ പേടിക്കുന്നത്? നിനക്ക് അവിടെ നിൽക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് നീ ഇവിടെ വന്നു. അല്ലാതെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ അമ്മു, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നിനക്ക് ഞാനൊരു വാക്ക് തന്നതല്ലേ.
അമ്മ സമാധാനത്തോടെ നീ ഭക്ഷണം കഴിക്ക്. എനിക്ക് കഴിയില്ല സിസ്റ്റർ. ഇവിടെ ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേ? കാവേരി, കാവേരി, ഇവൾ എവിടെ പോയി കിടക്കുന്നു? കാവേരി, എന്താ ദിനേശം മാത്രമേ ഉള്ളോ? ഞാനിവിടെ ആരെയും കാണുന്നില്ല. ഞാൻ കരുതി നിങ്ങളൊക്കെ കഴിച്ചിട്ട് പോയി കാണുന്നു. എന്തുപറ്റി? അച്ഛനും അമ്മയും വന്നില്ലല്ലോ. അതുവിനെ പ്രത്യേകം പറയണോ? അടുക്കളക്കാരി പെണ്ണ് പോയന്റെ ദുഃഖാചരണോ ഇവിടെ? അവള് വരുന്നത് വരെ ഇവിടെ ആരും ജലപാനം പോലും ചെയ്യില്ല. എങ്കി അവരാരും ഇനി ഭക്ഷണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര കാലം ഉപവാസം കിടക്കുമെന്ന് കണ്ടറിയാം. എടുത്ത് കഴിക്കൂ ദിനേശ, നിന്റെ ഭാര്യ വിളമ്പിത്തരും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അവള് തലയ്ക്ക് കൈയും കൊടുത്ത് കിച്ചണിലിരുന്ന് വിലപിക്കുന്നുണ്ടാവും. എങ്കി എനിക്കൊന്ന് കാണണമല്ലോ. എടി കാവേരി, ഞാൻ വിളമ്പിത്തരാ. ഛീ, മാറി നിക്കടാ. നീ ആരടാ എന്നെ ഊട്ടാൻ? എടി കാവേരി, ഇറങ്ങി വരാനാ നിന്നോട് പറഞ്ഞത്? നിന്റെ കെട്ടിയോ മരിച്ചു പോയടി ഇങ്ങനെ മോങ്ങാൻ. എന്നാലും ഇവൾക്ക് ഇത്രയും സങ്കടമൊന്നും വരില്ല. നിന്റെ ആരാടി ആ പെണ്ണ്? അവള് പോയെന്ന് നീ എന്തിനാടി കണ്ണീർ ഒഴുക്കുന്നത്? നിന്നെ പോലെയല്ലടി ഇതിന്റെ ചേച്ചി വരും. അവർക്കില്ലാത്ത സങ്കടം നിനക്കും വേണ്ട. ഇരിക്കടിയോടെ, എന്നിട്ട് കഴിക്ക്. എങ്കി ദിനേശിനെ ഞാൻ സമ്മതിച്ചു തരും. നീ ഒരാണാണെന്ന്. എടി ഇരിക്കാൻ. എനിക്ക് വിലയുണ്ടോന്ന് നിന്റെ ചേച്ചിമാർക്ക് ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ചേച്ചിമാരെ പോലെ അല്ല ഞാൻ. ഉള്ളു നിറുമ്പ് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയില്ല. ദിനേശേട്ടന്റെ സന്തോഷം എന്താണെന്ന് എനിക്കറിയാം. അമ്മുനോട് എനിക്ക് വലിയൊരു കടമുണ്ട്. അതൊന്ന് തീർത്തിട്ട് ഞാനും കൂടെ ഇരിക്കാം. അതുപോലെ ദിനേശേട്ടന്. ദിനേശ, അതെന്ത് കടവ? കാവേരിയുടെ സ്ഥാനത്ത് നിന്ന് അമ്മ ഇത്രയും നാളും വെച്ച് വിളമ്പിയല്ലേ. അതാ അവള് പറഞ്ഞത്, വേണ്ടാത്തവര് കഴിക്കണ്ട. അല്ല പിന്നെ മല്ലിച്ച് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ ദിനേശൻ. അതെ, അത് പിന്നെ ഭാര്യയെ തല്ലി അനുസരണം പഠിപ്പിക്കേണ്ട ശീലമൊന്നും എനിക്കില്ല. ഓ ദിനേശൻ, അത് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സഞ്ജു, നിന്നോട് ഇതുവരെയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അമ്മ എവിടേക്കാ പോയതെന്ന് നിനക്കറിയാവോ? എനിക്കതറിയാമെങ്കിൽ ഞാനത് അന്വേഷിച്ചടങ്ങളുടെ കാര്യമുണ്ടോ? ഊഹം പോലുമില്ല. നീ എനിക്ക് വേണ്ടിയല്ല അമ്മുവിന് വേണ്ടിയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം. നിനക്കും ഈ കുടുംബത്തിനൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നത്. നീ അറിയാതെ അമ്മ ഇവിടെ നിന്ന് പോകില്ല രാജു. അവള് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി നീ ഇവിടെ ഉണ്ടായിരുന്നു. കാവേരിയെപ്പച്ചിക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും, പക്ഷേ നീ അറിഞ്ഞിരുന്നു.
നിന്നോട് ഞാൻ കള്ളം പറയില്ല. അവളെ കണ്ടിട്ടാ ഞാൻ ഉറങ്ങാൻ പോയത്. പോകുന്നതിനെ പറ്റി ഒരു സൂചന പോലും അവൾ തന്നില്ല. ഒന്നെങ്കിൽ അമ്മ സച്ചിയുടെ കല്യാണം കഴിയുന്നവരെ കാത്തിരുന്നു, അല്ലെങ്കിൽ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അവളെ സഹായിക്കാൻ ആരാടോ ഉള്ളത്? സിസ്റ്റർക്ക് ഇതിലുള്ള പങ്കുണ്ടോ? അവരല്ലാതെ അമ്മുവിനടുത്തറിയാവുന്ന ആരിവിടെ ഉള്ളത്? ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ അമ്മയ്ക്ക് വിവരങ്ങളൊന്നും അറിയില്ല. സിസ്റ്റർ പുറത്തു വെച്ച് അമ്മുവിനെ കാണാൻ പോയതാണെങ്കിലോ? ജോലി കിട്ടിയെന്ന് അവൾ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാമോ? സിസ്റ്റർ വഴി അമ്മ അതിന് ശ്രമിക്കുന്ന കാര്യം എനിക്കറിയാം. സ്വാതിയുടെ കണ്ണിപ്പെടാതെ ദൂരെ എവിടെയെങ്കിലും പോവാനാ അവൾ ആഗ്രഹം പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ വല്ല ഷോപ്പിലോ മറ്റോ ആ സിസ്റ്റർ വിചാരിച്ച അമ്മുവിനൊരു ജോലി കിട്ടിയെന്ന് വരും. അമ്മൂടെ നിൽക്കില്ലെന്നറിയാവല്ലോ. ദൂരെ എങ്ങനെ സിസ്റ്റർ വഴി ജോലി കിട്ടുന്നു? കിട്ടിയാൽ തന്നെ അവളെ അങ്ങോട്ട് അയക്കാൻ അവർ ധൈര്യപ്പെടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. വലിയ അപകടത്തിലേക്ക് അമ്മ പോയിരിക്കുന്നു. സ്വാതി ശ്രീദേവിയും പറഞ്ഞതുപോലെ പോലീസിൽ പരാതി കൊടുക്കുന്നത് നല്ലത്. അമ്മുനെ കണ്ടെത്തിയ നിനക്കവളെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റാം. സ്വാതി ഒന്നും അറിയാതിരുന്നാ മതി. അതിന് നീ എന്തിനാ മടിക്കുന്നത്? എടാ, പോലീസിൽ അറിയിച്ചാലുള്ള അപകടം നിനക്കറിയില്ലേ? അമ്മുവിനെ പറ്റി സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവും. അത് ഈ വീട്ടിൽ മാത്രം നിൽക്കുന്നതല്ല, പോലീസ് അവളുടെ വീട് തേടി പോവും. ആദ്യം പുറത്തു വരാൻ പോകുന്നത് അവളുടെ ഭർത്താവ് ആരെന്ന സത്യ. അത് വന്നു നിൽക്കുന്നതും എന്നില്ല. സ്വാതി അമ്മയും പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറാൻ കാരണം അതുകൊണ്ടാ. ഒരു ലക്ഷ്യവുമില്ലാതെ അമ്മ പോവില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. എനിക്കൊരു ദോഷം വരാതിരിക്കാനും അവൾ ശ്രദ്ധിക്കും. മണ്ടി പെണ്ണെന്നല്ല അമ്മ. അവൾ കോണ്ടാക്ട് ചെയ്ത നമ്പറുകൾ ഡിലീറ്റ് ചെയ്ത് ടവർ ലൊക്കേഷൻ വെച്ച് പിടിക്കാതിരിക്കാൻ ഫോണും ഇവിടെ വെച്ചിട്ട് അവൾ പോയത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവൾക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ടെന്ന്. സഹായിച്ചത് സുരഭി സിസ്റ്റർ തന്നെയാ. അവളെ കാണാതിരിക്കാൻ തന്നെയാ നീ അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ വീട്ടിലില്ലാന്ന് അവിടെയുള്ള സ്ത്രീ പറഞ്ഞത്. സത്യത്തിൽ അമ്മ പോയതിൽ നീ ആശ്വാസം കാണുകയാണല്ലേ. നിന്റെ വാക്കുകൾ പറയുന്നത് അതാ. അവള് പോയതിൽ ആശ്വാസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവള് ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ അതിന്റെ ഉത്കണ്ഠ എനിക്കുണ്ട്. അതെന്റെ മരണത്തിന് തുല്യ. നീ ഒന്ന് പോകുന്നുള്ള വസുമതി, ഞാൻ കഴിക്കാൻ വരുന്നില്ലെന്ന് ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എങ്കിൽ കുറച്ച് ഓട്സ് കാച്ചിക്കൊണ്ട് വരട്ടെ. വേണ്ടത് നിന്നോടല്ലേ പറഞ്ഞത്. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഞാനിതൊക്കെ ആരോടാ പറയേണ്ടത്? എനിക്ക് പറയാൻ ഈ ഒരാളല്ലേ ഉള്ളൂ. നീ എന്നെയും ഒന്ന് മനസ്സിലാക്കു വസുമതി. ഞാൻ അവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാന്? ഭക്ഷണത്തിന് മുമ്പേ വന്നിരുന്ന അമ്മുവിന്റെ മുഖം ഓർമ്മ വരും. പിന്നെ എങ്ങനെ കഴിക്കാനാ? എഴുന്നേറ്റ് പോരേണ്ടി വരും. മുത്തച്ഛനൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് അമ്മ വന്ന് സങ്കടം പറഞ്ഞു. എന്താ മുത്തശ്ശ ഇങ്ങനെ കുട്ടികളെ പോലെ? ഒരു നേരം ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കാം, മരുന്ന് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ മോനെ? ഓട്സ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചതിനാ ദേഷ്യം. ഞാൻ അവളെ കണ്ടെത്തി കൊണ്ടുവരില്ലേ. മുത്തശ്ശനൊന്നും കഴിക്കാതെ കിടന്ന് രോഗം വരുത്തി വയ്ക്കരുത്. അമ്മ തിരിച്ചു വരാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള പിടിവാശിയൊന്നും എനിക്കില്ല മോനെ. അവളെനിക്ക് ആരാന്ന് ചോദിച്ചാ പറയാനൊരു മറുപടി എനിക്കില്ല. അവൾ സുരക്ഷിതയായി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ വേവ എൻ്റെ മനസ്സിൽ. ഇത്രയും നാളും കൂടെയുണ്ടായിരുന്ന കുട്ടിയല്ലേ? ശ്രീകുട്ടിയോടുണ്ടല്ലോ. അമ്മുവിനോടുണ്ടായിരുന്ന അടുപ്പം
എനിക്കിതുവരെ ശ്രീക്കുട്ടിയോടുണ്ടായിട്ടില്ല. ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്ന് സമയാസമയം ചോദിച്ച് അമ്മ വരും. എന്ത് ജോലി തിരക്കിലാണെങ്കിലും അമ്മ അത് മറക്കില്ല. അവളെനിക്ക് ആരുമല്ല, പക്ഷേ അവളെന്റെ മനസ്സിൽ കയറിയത് എന്റെ കൊച്ചുമോളായിട്ട് തന്നെയാണ്. ബന്ധങ്ങൾക്ക് വിലയുണ്ടാകുന്നത് പരിഗണന കിട്ടുമ്പോഴാണ്. മനസ്സിലാകെ ഒരു ശൂന്യതയാ. പെട്ടെന്ന് വെളിച്ചം കെട്ടുപോയതുപോലെ. നാളെ തന്നെ അവളെ കണ്ടെത്താം മുത്തശ്ശ. മുത്തശ്ശ മരുന്ന് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്ക്. മുത്തശ്ശി മുത്തശ്ശി പോയി ഓട്സ് കാച്ചി കൊണ്ടുവന്ന് ചെല്ല. അമ്മുവിനെ ഞാൻ കൊണ്ടുവരാം മുത്തശ്ശ. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരണ്ട. അവൾ ഇവിടുത്തേക്കാൾ സന്തോഷത്തോടെ ഇരിപ്പുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. നഷ്ടങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവനാ ഞാൻ. ഈ നഷ്ടവും ഞാൻ സഹിക്കും. ശ്രീദേവമേ, നിങ്ങളൊക്കെ കഴിച്ചിട്ടാണോ എനിക്ക് അത്താഴമായിട്ട് വന്നിരിക്കുന്നത്? നീ ഇത് കൊണ്ടുപോ രാജു, എനിക്ക് കഴിക്കാൻ പറ്റില്ല. ശ്രീദേവമ്മ മരുന്ന് കഴിക്കുന്നതല്ലേ? വിശപ്പിനെങ്കിലും പേരിനെങ്കിലും അല്പം കഴിച്ച് മരുന്ന് കഴിക്കുക. കണ്ടില്ലേ, മെഡിസിനൊക്കെ കാണാൻ പാകത്തിന് എടുത്തു വെച്ചിട്ട് എന്റെ മോള് പോയിരിക്കുന്നു. അമ്മ കഴിക്കാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇനി ഒരു വക കഴിക്കുന്നില്ല. അവൾക്ക് എന്നെ വേണ്ടല്ലോ. ഇങ്ങനെ നിർബന്ധം പിടിച്ച് എന്ത് ചെയ്യും? സ്വാതി ഒരേ കിടപ്പ. മുത്തശ്ശനാണെങ്കിൽ കട്ടിലേലും, സഞ്ജുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ബാൽക്കണിയിൽ ചെന്ന് നിൽക്കുക. എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യും? അവൾ എങ്ങോട്ടാ പോയെന്നെങ്കിലും അറിയാതെ എങ്ങനെ സമാധാനം കിട്ടും? കിടക്കാനിരിക്കാനും കഴിയാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. വീട്ടിൽ നിന്ന് ഒരാള് പോയാ വിളിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാവും, പക്ഷേ അമ്മൂന്റെ കാര്യത്തിൽ നമുക്കതില്ല. നിങ്ങളാരോട് ഉണ്ടായിരുന്നില്ലെന്ന് പറയാം. ഞാനും കാവരിയപ്പച്ചിയും ഇവിടെ ഉണ്ടായിരുന്നതല്ലേ. ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകായിരുന്നല്ലോ. ശ്രീദേവിയമ്മ അവളെ മകളായിട്ട് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ കണ്ടിരുന്നത് ഈ വീടിന്റെ മകളായിട്ടാ. അമ്മയൊന്നും കഴിച്ചില്ലടാ. ഇല്ല സഞ്ജു. രാജു നീ ഇതെടുത്തോണ്ട് പോ. കൊണ്ടുവന്ന് എന്തായാലും ഞാൻ കൊണ്ടുപോക്കോളാം. സഞ്ജു അമ്മയെ കൊണ്ട് കഴിപ്പിക്കും. ഇപ്പൊ തന്നെ കരഞ്ഞൊരു നിലയിലായി. മരുന്നൂടെ കഴിക്കാതിരുന്ന വലിയ പ്രശ്നമാവും. നീ ചെല്ല്. അമ്മ കുറച്ചെങ്കിലും കഴിക്കേ. എന്നെ നിർബന്ധിക്കരുതേ മോനെ. എന്റെ കുട്ടി ഇപ്പോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വല്ല ക്ഷേത്ര പരിസരത്തോ ആവും. അവളെ താലി കെട്ടിക്കൊണ്ടുവന്ന പയ്യന്റെ കണ്ണിൽ പെടാതെ അവളെ രക്ഷപ്പെട്ട ഒരു രാത്രി കഴിച്ചു കൂട്ടിയത് ഒരു ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണെന്ന് എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട്. അവളെ അന്വേഷിച്ച് അവൻ അവിടെ ചെന്നപ്പോ അവളെ ഒളിച്ചു കണ്ടു അത്ര. അവൾ അത് തന്നെ ഇപ്പോഴും കാണിക്കും. നമുക്ക് അവളെ പേടി തരില്ല മോനെ. അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമേ. എനിക്ക് എന്റെ മോനോട് ആ അപേക്ഷ മാത്രമേ ഉള്ളൂ. അമ്മ എനിക്ക് വേണ്ടി കഴിക്കേ. കഴിയുന്നില്ല മോനെ. ദേ ഞാൻ തരുന്നത് അമ്മ കഴിക്കില്ലേ. അമ്മ വാരി തന്നതൊക്കെ കഴിച്ചിട്ടുള്ളവനല്ലേ ഞാൻ. എന്ത് ഞാൻ സഹിക്കും? എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാ എനിക്ക് സഹിക്കാൻ കഴിയില്ല.